സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പദ്യം ചൊല്ലൽ വേദിയിൽ ശ്രോതാവായി മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ ചെറുമകൾ ഭദ്രയും. സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തതിന്റെ ഓർമ്മകളും മുത്തച്ഛന്റെ കവിതകളെക്കുറിച്ചുമെല്ലാം ഭദ്ര ഏഷ്യാനെറ്റ് ന്യൂസുമായി സംസാരിച്ചു. അഖിലയാണ് ഭദ്രയുമായി സംസാരിച്ചത്. അഖിലയിലേക്ക്. മലയാളത്തിന്റെ ജ്ഞാനപീഠ ജേതാവ് ജി ശങ്കരക്കുറുപ്പിന്റെ ചെറുമകൾ ഭദ്ര. സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ നടക്കുമ്പോൾ കൊച്ചിയിൽ നിന്ന് ഭദ്രയും എത്തി. സ്കൂൾ കലോത്സവത്തിലെ ഒരു മുൻ മത്സരാർത്ഥി കൂടിയായിരുന്നു ഭദ്ര. ഇവിടെ വന്നപ്പോൾ എന്ത് തോന്നി? ഈ കുട്ടികളുടെ ഒരു ആംബിയൻസും കവിതാവേദിയിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു 10-30 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഉത്സവത്തിന് വരുന്നത്. ഉത്സവം എന്ന് തന്നെ എടുത്തു പറയണം. കാരണം ഇക്കാലം പോലെയല്ല, ഞങ്ങൾ പഠിച്ചിരുന്ന ഞങ്ങളുടെ ജനറേഷനൊക്കെ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഒരു ഇരട്ടി മധുരം പോലെയാണ്. കാരണം ഒരു ദേശത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോവുകയാണ്. അതൊരു ഒത്തൊരുമിച്ച് പല ജില്ലകളിൽ നിന്നുള്ള കുട്ടികളുമൊക്കെ ആയിട്ടുള്ള സൗഹൃദം, അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ പണ്ട് എന്താ പറയുക, ഇടയിലുണ്ടായിരുന്ന ഒരു മത്സര ബുദ്ധികളൊന്നുമില്ലാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് ആയിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. വളരെ കാര്യമായിട്ട് തന്നെ സജീവമായിട്ട് ഗാനരംഗത്തും നൃത്ത സംഗീത രംഗത്തൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ പിന്നീട് കൊച്ചിയുടെ ഒരു ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഈ ഒരു ജീവിതത്തിനിടയിൽ എങ്ങനെയാണ് കലാ പാരമ്പര്യം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്? കല അതൊക്കെ കോളേജിലൂടെ തീർന്നു, പിന്നെ നമ്മൾ പഠിച്ചു നമ്മുടെ ആ വഴിക്കായി. എന്നാലും വീട്ടിൽ നമ്മളിങ്ങനെ മൂളും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിനെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ അത് കൂടുതൽ പഠിക്കാനോ ഒന്നും ശ്രമിച്ചില്ല എന്നുള്ളത് ഇവിടെ വന്ന് കുട്ടികളെയൊക്കെ കാണുമ്പോൾ ഒരു ഖേദം അല്ലെങ്കിൽ ഒരു കുറ്റം തോന്നുന്നുണ്ട് മനസ്സിൽ. പദ്യം ചൊല്ലൽ വേദിയിൽ ഉണ്ടായിരുന്നു മുത്തച്ഛൻ്റെ ആ ഒരു കാലഘട്ടം മറക്കാൻ സാധിക്കില്ല നമുക്ക്. ഒരു ഓർമ്മകളൊന്ന് പറയാമോ? മുത്തച്ഛൻ ഞാൻ 7-ാം ക്ലാസ് ആയപ്പോഴേക്കും അദ്ദേഹം ഞങ്ങളെ വിട്ടുപിരിഞ്ഞു. പക്ഷേ എനിക്ക് ഞാൻ ഓർമ്മ വെച്ച ആ ഒരു കാലം തൊട്ടിട്ട്, എനിക്ക് തോന്നുന്നു 2-ാം ക്ലാസ് തൊട്ടിട്ട് അദ്ദേഹത്തിൻ്റെ കവിതകൾ തന്നെയാണ് സ്കൂളിൽ ചൊല്ലാറുള്ള പദ്യപാരായണത്തിന്. അപ്പോൾ അമ്മയാണ് പഠിപ്പിച്ചുതരാം ഏതൊക്കെ ഏകയാണോ ഏതാ അങ്ങനെ ചൊല്ലേണ്ടത്. മുത്തച്ഛനിങ്ങ് വിമർത്ത് ഇരിക്കും കസേരയിൽ ഇരുന്നിട്ട്, ഏത് കവിതയാണ് ഇവൾക്ക് എളുപ്പമുള്ളത് എന്നുള്ളത് ആദ്യം നോക്കിയിട്ട് അദ്ദേഹം അത് പറയും. രാധ അമ്മയുടെ പേരാണ് രാധ, ഇത് എടുത്തു നോക്കൂന്ന് പറയും. അമ്മ അത് അങ്ങനെ ചൊല്ലിക്കേട്ട് അങ്ങനെ മുത്തച്ഛൻ്റെ മുമ്പിലിരുന്ന് തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ ആ സമയത്ത് സൈക്കിൾ ഓടിക്കുകയും മറ്റുള്ള വികൃതികളിൽ വ്യാപൃതിയായിരിക്കും. എനിക്കറിയില്ലല്ലോ മഹാകവിയാണ് എൻ്റെ മുന്നിലിരിക്കുന്നതെന്ന്. ഇവിടെ വന്ന് ഈ കവിതകളൊക്കെ കേട്ടപ്പോൾ എന്താണ് ഒരു കാലഘട്ടത്തിൻ്റെ ഒരു വ്യത്യാസങ്ങൾ എന്താ തോന്നിയത്? എത്രത്തോളം നമ്മുടെ ഒരു പുതിയ കവിതകൾ ഈ രംഗത്ത് വന്നിട്ടുണ്ട്, കുട്ടികൾ അത് പഠിക്കാനും ഉച്ചാരണത്തിലൊക്കെ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട്? പണ്ടെടുത്തോളം സെക്കൻഡറി ആ വിഭാഗത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ആവർത്തനങ്ങൾ തന്നെയായിരുന്നു. സുഗതകുമാരി ടീച്ചറുടെ തന്നെയായിരുന്നു ഏകദേശം എല്ലാം. ആൺകുട്ടികൾ പൊതുവെ വളരെ കുറവാണ്, പെൺകുട്ടികളാണ് കണ്ടത്. ഹയർ സെക്കൻഡറി വളരെ നന്നായി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വിവിധ ആളുകളെ ആയിട്ട് ഒ എൻ വി സാർ വന്നിട്ടുണ്ട്, റിപ്പീറ്റേഷൻ സച്ചിദാനന്ദൻ സാറിൻ്റെയും വന്നിട്ടുണ്ട്. അല്ലാതെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പി പി രാമേന്ദ്രൻ അദ്ദേഹത്തിൻ്റെയൊക്കെ കവിതകൾ ചൊല്ലി നന്നായിട്ടുണ്ട്, കുട്ടികളെ നന്നായി ചൊല്ലുന്നുണ്ട്. ഒരു പാട്ട് എന്തായാലും കേട്ടേ മതിയാവും, അല്ലാതെ ഈ സംഭാഷണം നിർത്താൻ പറ്റില്ല. ഏറെ നാളെ പാടിയിട്ടൊക്കെ ഉണ്ട്, ക്ഷമിക്കുക, തെറ്റുകുറ്റങ്ങൾ പോർക്കുക. സിന്ദൂരത്തിലകം ചാർത്തിട്ടിന്നും സന്ധ്യാദേവി വന്നു, സങ്കൽപ്പലതികകൾ പൂവണിഞ്ഞു, ദിനകരവദനം ചുവന്നു, സിന്ദൂരത്തിലകം ചാർത്തിട്ടിന്നും സന്ധ്യാദേവി വന്നു. അരുണേഷ് നായർക്കൊപ്പം കലോത്സവ നഗരിയിൽ നിന്നും അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.